യമനിലെ തന്ത്രപ്രധാന നഗരമായ മാരിബിന് സമീപം കഴിഞ്ഞ 3 ദിവസമായി നടന്ന ഏറ്റുമുട്ടലിൽ 260-ലധികം ഹൂതി വിമതർ കൊല്ലപ്പെട്ടതായി സൌദി അറേബ്യയുടെ നേതൃത്വത്തിലുള്ള സഖ്യസേന അറിയിച്ചു. എണ്ണ സമ്പന്നന്മാരായ വടക്കൻ യമനിലെ അന്തർദേശീയ അംഗീകാരമുള്ള സർക്കാരിന്റെ അവസാന ശക്തികേന്ദ്രമായി ഇവിടെ ഈയിടെ നടന്ന പോരാട്ടങ്ങളിൽ 100 കണക്കിന് വിമതരെ വകവരുത്തിയെന്ന് സഖ്യസേന അവകാശപ്പെട്ടിരുന്നു. അതിന്റെ തുടർച്ചയാണ് കഴിഞ്ഞ ദിവസത്തെ വെളിപ്പെടുത്തൽ. മരണസംഖ്യ സ്വതന്ത്രമായി പരിശോധിക്കാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല. ഇറാൻ പിന്തുണയുള്ള ഹൂതികൾ തങ്ങൾക്ക് സംഭവിച്ച ആൾനാശത്തെക്കുറിച്ച് ഇതുവരെ പ്രതികരിച്ചിട്ടുമില്ല. കഴിഞ്ഞ 72 മണിക്കൂറിനുള്ളിൽ നടന്ന ആക്രമണങ്ങളിൽ 36 സൈനിക വാഹനങ്ങൾ നശിപ്പിക്കപ്പെടുകയും 264-ലധികം വിമത പോരാളികൾ കൊല്ലപ്പെടുകയും ചെയ്തുവെന്ന് സൌദി ഔദ്യോഗിക വാർത്താ ഏജൻസി റിപ്പോർട്ട് ചെയ്യുന്നു. മാരിബിന് 50 കിലോമീറ്റർ തെക്ക് അൾജൗബയിലും വടക്കു പടിഞ്ഞാറ് 30 കിലോമീറ്റർ അൽക്കസാരയിലുമാണ് ആക്രമണങ്ങൾ നടന്നത്. കഴിഞ്ഞ 2 ആഴ്ചയായി സൌദി പിന്തുണയുള്ള സഖ്യസേന മാരിബിന് ചുറ്റും വ്യോമാക്രമണം നടത്തുന്നതായി റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരുന്നു. കഴിഞ്ഞയാഴ്ച സൌദി അറേബ്യയുടെ നേതൃത്വത്തിലുള്ള സഖ്യം മാരിബിന് തെക്ക് നടത്തിയ റെയ്ഡുകളിൽ 160 ഹൂതി വിമതരെ വധിച്ചതായി വാർത്താ ഏജൻസി റിപ്പോർട്ടുകളും പുറത്തു വന്നിരുന്നു. ഫെബ്രുവരിയിൽ മാരിബ് പിടിച്ചെടുക്കാൻ ഹൂതികൾ വലിയ തോതിയിൽ ആക്രമണങ്ങൾ നടത്തുകയാണ്. കഴിഞ്ഞ സെപ്റ്റംബർ മുതൽ വീണ്ടും ശക്തി പ്രാപിച്ചിട്ടുണ്ട്. 2014 മാരിബിന് 120 കിലോമീറ്റർ പടിഞ്ഞാറ് തലസ്ഥാനമായ സനാ ഹൂതികൾ പിടിച്ചടക്കിയതോടെയാണ് യമനിൽ ആഭ്യന്തര യുദ്ധം ആരംഭിച്ചത്. തുടർന്ന് സർക്കാരിനെ പിന്തുണച്ച് സൌദി അറേബ്യയുടെ നേതൃത്വത്തിലുള്ള സൈന്യം ഇടപെട്ടതോടെയാണ് രംഗം വഷളായത്. യുദ്ധത്തിൽ 10,000-ക്കണക്കിന് ആളുകൾ മരിക്കുകയും 10,000,000-ക്കണക്കിന് ആളുകൾ ഭവനരഹിതരാകുകയും ചെയ്തു. ഐക്യരാഷ്ട്രസഭയുടെ സുരക്ഷാ കൌൺസിൽ യമനിൽ സമാധാനം പുനഃസ്ഥാപിക്കാനുള്ള നടപടികൾ എടുക്കണമെന്ന് ഏകകണ്ഠമായി അംഗീകരിച്ച പ്രസ്താവനയിൽ ആവശ്യപ്പെട്ടു. ആക്രമണം തുടർന്നാൽ വലിയ തോതിലുള്ള ക്ഷാമം നേരിടാനുള്ള സാധ്യതയും യു എൻ പങ്കുവച്ചു. 15 കൌൺസിൽ അംഗങ്ങൾ അടിയന്തരമായി രാജ്യത്ത് വെടിനിർത്തൽ നടപ്പിലാക്കാൻ ആവശ്യപ്പെട്ടു. മാരിബിലെ സംഘർഷം എത്രയും വേഗം അവസാനിപ്പിക്കണമെന്നും കൌൺസിൽ ആവശ്യപ്പെട്ടു. ദീർഘകാലം നീണ്ടുനിന്നേക്കാവുന്ന പട്ടിണിയും ക്ഷാമവും ഭീകരവാഴ്ചയും മാനുഷിക പ്രതിസന്ധി തീർക്കുന്ന സാഹചര്യങ്ങളും ഉണ്ടാകുന്നതിൽ സുരക്ഷാ കൌൺസിൽ അംഗങ്ങൾ കടുത്ത ആശങ്ക പ്രകടിപ്പിച്ചു. യുദ്ധമുഖത്തേക്കും സൈന്യത്തിലേക്കും കുട്ടികളെ റിക്രൂട്ട് ചെയ്യുന്നതിനെയും സംഘർഷത്തിനിടെ ലൈംഗിക അതിക്രമങ്ങൾ ഉണ്ടാക്കുന്നതിനെയും യു എൻ സുരക്ഷാ കൌൺസിൽ അപലപിച്ചു. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.